പോലീസിനെ ആക്രമിച്ച കേസിൽ ആറ് കോൺഗ്രസ് പ്രവർത്തകരെ കോട്ടയം ഈസ്റ്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തു. ജോസി ബാബുവാണ് വിവരങ്ങളുമായി. ജോസി, ഇവരെ കോടതിയിൽ ഹാജരാക്കിയോ? രതീഷ്, അല്പസമയത്തിനകം ഈ അറസ്റ്റിലായ പ്രവർത്തകരെ പോലീസിന് ക്ഷമിക്കുന്ന കോടതിക്ക് മുൻപിൽ ഹാജരാക്കുമെന്നാണ് വെസ്റ്റ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ കോട്ടയത്ത് നടന്ന യു ഡി എഫ് മാർച്ചിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെ പേരിലാണ് ആറു പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കെ പി സി സി നിർവാഹക സമിതി ജെ ജി പാലക്കലോടി, അതുപോലെ പുതുപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് സാം കെ വർക്കി, പുതുപ്പള്ളി പഞ്ചായത്ത് അംഗം ജോബിൻ, യൂത്ത് ലീഗ് പ്രവർത്തകർ അൻസാരി, അതോടൊപ്പം മുൻ കൗൺസിലർ അനിൽകുമാർ എന്നിവരടക്കമുള്ളവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസിനെ ആക്രമിച്ചതിനും പുതുമുതൽ നശിപ്പിച്ചത് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലത്തെ സംഘർഷത്തിനിടെ പോലീസുകാർക്കും ഡി വൈ എസ് പി ജെ സന്തോഷ്കുമാർ അടക്കമുള്ളവർക്കും പരിക്കേറ്റിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കോട്ടയം ഡി സി സിയിലാണ് നിൽക്കുന്നത്. കോട്ടയം ഡി സി സിയിൽ നിലവിലെ കോട്ടയത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം നടക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഉമ്മൻചാണ്ടി എത്തിച്ചേരും. കെ സി ജോസഫ് അടക്കമുള്ള ജില്ലയിലെ പ്രമുഖ നേതാക്കൾ വിഷയം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുവാനാണ് ഡി സി സിയുടെ തീരുമാനം.